ഈ ഒരു മഹാമാരിയുടെ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നത് ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്. സഹകരണ മേഖലയിൽ 17,500 തസ്തികകളിൽ ഡിസംബറോടെ നിയമനം ഉണ്ടാവുമെന്ന് ജില്ലാ പ്ലാനിംഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ എ കെ അഗസ്റ്റി. കേരളത്തിലുടനീളം 50,000 തൊഴിലവസരങ്ങളിൽ കോഴിക്കോട് ജില്ലയിൽ മാത്രം 1,500 തസ്തികകളിൽ നിയമനം നടക്കുമെന്നും അദ്ദേഹം ജി എസ് വി ന്യൂസിനോട് വ്യക്തമാക്കി. ഇതിൽ 27 സഹകരണ ബാങ്കുകളിൽ ഒരു ബാങ്കിൽ 5 പേർക്ക് വീതം നിയമനം നൽകും. മറ്റ് സഹകരണ സംഘങ്ങൾ, അഗ്രികൾച്ചറൽ സംഘങ്ങൾ, വെൽഫെയർ സൊസൈറ്റികൾ തുടങ്ങിയ മേഖലകളിൽ 75 തസ്തികയിൽ ആളെ നിയമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഡിസംബർ 31 സൃഷ്ടിച്ച തസ്തികകളിൽ നിയമനം ഉണ്ടാകും. വാഗ്ദാനങ്ങൾ നൽകുന്നതിനു പകരം നിയമനം നൽകിക്കഴിഞ്ഞതിനു ശേഷമാണ് മാധ്യമങ്ങളിലൂടെയും മറ്റും പ്രഖ്യാപനം ഉണ്ടാവുക എന്നും അദ്ദേഹം വ്യക്തമാക്കി. വ്യത്യസ്ത തസ്തികകൾ അനുസരിച്ചായിരിക്കും നിയമനം ഉണ്ടാവുക. ഇതിനായി ഓരോ പഞ്ചായത്തിലും നീതി മെഡിക്കൽ സ്റ്റോറുകളും നീതി മെഡിക്കൽ ലാബുകളും സജ്ജമാക്കും. നീതി മെഡിക്കൽസിൽ 2 സ്റ്റാഫുകളെയും ലാബുകളിൽ 3 പേരെയും നിയമിക്കും. കൂടാതെ വിവിധ ബാങ്കുകളിൽ 210 കളക്ഷൻ ഏജന്റുമാരെയും നിയമിക്കും. കാർഷിക മേഖലയിൽ പദ്ധതി പ്രവർത്തനങ്ങളിലൂടെ 290 തസ്തികകൾ സൃഷ്ടിച്ച സ്വയം തൊഴിൽ ചെയ്യുവാനുള്ള സാധ്യതയും സൃഷ്ടിക്കും. കൂടാതെ സഹകാരികളുടെ വാഗ്ദാന പ്രകാരം കൂടുതൽ തസ്തികകൾ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വടകര ജനറൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ സുജു, യൂണിറ്റ് ഇൻസ്പെക്ടർ സുരേഷ് ബാബു തുടങ്ങിയവരും ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പ്രകാരം 50,000 തൊഴിലവസരങ്ങൾ ഈ 3 മാസം കൊണ്ട്, ഡിസംബർ വരെയുള്ള പിരീഡ് കൊണ്ട് കേരളത്തിൽ സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ സഹകരണ മേഖലയിൽ കൂടി 17,500 തൊഴിലവസരം സൃഷ്ടിക്കാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. അതിൽ 500 തൊഴിലവസരങ്ങൾ സഹകരണ വകുപ്പിലും അതുപോലെ സഹകരണ സ്ഥാപനങ്ങളിലും നൽകുന്ന സ്ഥിരം തൊഴിലുകളാണ്. ബാക്കി വരുന്ന 17,000 തൊഴിലവസരങ്ങൾ സംസ്ഥാനത്തെ വിവിധ സഹകരണ സംഘങ്ങൾ അവരുടെ പദ്ധതി പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങൾക്ക് തൊഴിലുകളായിട്ട് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. സഹകരണ വകുപ്പ് ലക്ഷ്യമിട്ട പ്രകാരമുള്ള തൊഴിലവസരങ്ങളിൽ കോഴിക്കോട് ജില്ലയിൽ 1,500 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള പദ്ധതികളാണ് ഈ വകുപ്പ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. അപ്പം അതിൽ സഹകരണ സ്ഥാപനങ്ങൾ ജനങ്ങൾക്ക് പദ്ധതി പ്രവർത്തനങ്ങൾക്കായി ലോണ് നൽകുകയും ആ വായ്പ നൽകുന്നതിലൂടെ തൊഴിലവസരം സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതിനായി സഹകരണ വകുപ്പ് ഇപ്പോൾ ലക്ഷ്യമിട്ടിട്ടുള്ളത് വിവിധ കാർഷിക പദ്ധതികൾ ഓരോ സഹകരണ സംഘവും ഏറ്റെടുത്ത് നടത്താനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഇതുപ്രകാരം പ്രൈമറി ബാങ്കുകൾ ഓരോന്നും 5 തൊഴിലവസരം വീതവും മറ്റ് പ്രാഥമിക സംഘങ്ങൾ 2 തൊഴിലവസരം വീതവും സൃഷ്ടിക്കും. കൂടാതെ നമ്മുടെ മേഖലയിലുള്ള ലേബർ കോൺട്രാക്ട് സംഘങ്ങൾ, ഇപ്പോൾ ഊരാളുങ്കൽ സൊസൈറ്റി പോലെയുള്ള ലേബർ കോൺട്രാക്ട് സംഘങ്ങൾ ഈ കാലഘട്ടത്തിൽ വിവിധ തൊഴിൽ രംഗത്തേക്ക് 1,000 പേരെ അവർ നിയമിക്കുമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ ജില്ലയിലെ സഹകരണ ആശുപത്രികളിൽ 500 തൊഴിലവസരം സൃഷ്ടിക്കും. അപ്പോൾ അങ്ങനെ കോഴിക്കോട് ജില്ലയിൽ 1,500 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ 1,500 ഡയറക്റ്റ് തൊഴിലും അതുപോലെ 1,000 പരോക്ഷമായ തൊഴിലും, അതായത് പദ്ധതി പ്രവർത്തനങ്ങൾ നടത്തി അതിലൂടെ തൊഴിലവസരം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എല്ലാ വിഭാഗം സഹകരണ സംഘങ്ങളും അവരുടെ അകമഴിഞ്ഞ സഹകരണം ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസംബർ 31 ആകുമ്പോഴത്തേക്കും
ഈ തൊഴിലവസരം സൃഷ്ടിച്ച് ജനങ്ങളെ അറിയിക്കാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ തന്നെ ഈ പറയുന്നതിൽ 268 തൊഴിലവസരം തൊഴിലുകളിൽ ആളുകളെ നിയമിക്കുകയും ആ വിവരം ഗവൺമെന്റിലേക്ക് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ മൂസക്ക നിങ്ങളി തേടിയ തിരക്കിട്ട് പോന്നേ. ഞാൻ സാധനം മേടിക്കുവേ, മാർക്കറ്റ് വരൊന്ന് പോണോ? ഈ കൊറോണ കാലത്ത് ആടിയോ പിടിയോ ക്യൂ നിക്കണോ നിങ്ങള്? ഞാനും കാളപ്പാട്ടിന് ഇപ്പോ വീട്ടിലിരുന്ന് മൊബൈലിലൂടെയാ സാധനം എല്ലാം മേടിക്കുന്നേ. അല്ലേ കളിപ്പാ, ആയി തിന്ന സംഭവോ? ഇഞ്ച ഫോണില് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ടോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, അത് ഡൗൺലോഡ് ചെയ്താ മതി. വടകരയിൽ ആദ്യമായിട്ടാ ഇങ്ങനത്തെ ഒരു ആപ്പ് വരുന്നത്. ഇന്നലെ ആപ്പിളിന് നല്ലൊരു ഓഫർ ഉണ്ടേനു, കിലോന് 32 rupees ആയിട്ടാ ഞാൻ വാങ്ങി. ഇഞ്ചു പറഞ്ഞ മാർക്കറ്റില്ലേ ആപ്പിൾ മാത്രമേ കിട്ടൂ? ഫ്രൂട്ട്സും പച്ചക്കറികളും ഇറച്ചും മീനും എല്ലാം കിട്ടൂ. വളരെ വില കുറവില് ഫ്രീയായിട്ട് സാധനങ്ങൾ പൊരയിലെത്തിച്ചേരുമ്പോ നമ്മളെന്തിനാ നേരിട്ട് പോന്ന്? ഈ ഒരു മഹാമാരിയുടെ സമയത്ത് വീട്ടിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാ ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ ടോക്ക് മാർക്കറ്റ് ആപ്പ്.